हेलो फ्रेंड्स वेलकम बैक टू माय चैनल ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിലെ ഒരു ഹാപ്പി പ്ലേസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ് ചിലപ്പോൾ നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോർണർ ഉണ്ടാവുമായിരിക്കും അല്ലെ മൈ ഹാപ്പി പ്ലേസ് എന്നൊക്കെ പറയുന്നത് പോലെ അതുപോലെ എൻ്റെ ഹാപ്പി പ്ലേസ് ആണത് ഈ കാണുന്നത് വളരെ റീസെൻ്റ്ലി സെറ്റപ്പ് ചെയ്തെടുത്ത ഒരു കോർണറാണിത് ആദ്യമായിട്ട് നമുക്കൊരു സ്നേക് പ്ലാന്റ് ഉണ്ട് എൻ്റെ അടുത്ത് തന്നെ രണ്ട് അലോവേറ പിന്നെയും ഒരു കുട്ടി സ്നേക് പ്ലാന്റ് അലോവേറ ബേബീസ് പിന്നെ ഒരു അലോവേറ ബേബി അഗൈൻ അനദർ വൺ ഇതാണ് അവരുടെ അമ്മ പിന്നെ നമുക്കിവിടെ ഒരു സ്നേക് പ്ലാന്റ് ഉണ്ട് ഇതൊരു ഷൂറാക്കിന്റെ മേലെയാട്ടോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു പോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പോട്ടിന്റെ നേരത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം അത് അക്രിലിക് പെയിന്റ് ഉപയോഗിച്ചിട്ട് അത് പെയിന്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതെല്ലാം ഈ പ്ലാന്ററും ഇതും ഇതും ആൻഡ് ദിസ് ആസ്പൽ ആ പിന്നെ ഇത് ഇതിന്റെ പെയിന്റ് ഒക്കെ പോയി തുടങ്ങി നേരത്തെ പെയിന്റ് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ബാൽക്കണി മേക്കോവറിൽ അപ്പോൾ അതിൻ്റെ അകത്ത് മണി പ്ലാന്റ് ആയിരുന്നു വെച്ചിരുന്നേ അതിനെന്ത് പറ്റി ഞാൻ പറയാം അപ്പോൾ ആ സമയത്ത് പെയിന്റ് ചെയ്താണ് ഇത് ഗ്ലാസ് പെയിന്റ് ആണ് പിന്നെ ത്രെഡ് വെച്ചിട്ട് ബോളൻ ത്രെഡ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പിന്നെ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് ആട്ടോ പോട്ടിന് ഡ്രസ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ എനിവേ എനിക്കിനി നിങ്ങളുടെ അടുത്ത് കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട് സോ വളരെ റീസെന്റ് ആയിട്ട് എനിക്ക് നാട്ടിലേക്ക് പോകേണ്ടി വന്നിരുന്നു അപ്പൊ നാട്ടിലേക്ക് പോയ സമയത്ത് എനിക്ക് പ്ലാന്റ്സിനെ കാര്യം ഒന്നും ഓർക്കാൻ പറ്റില്ല പെട്ടെന്ന് പോകേണ്ടി വന്നത് അത്യാവശ്യമായിട്ട് അപ്പോ തിരിച്ചു വന്നപ്പോ ടു മൈ സർപ്രൈസ് എന്നെ വെയിറ്റ് ചെയ്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ അമ്മ അലോവേറ ഇരിക്കുന്നുണ്ടായിരുന്നു 50 days കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് അപ്പോഴും ഈ അമ്മ അലോവേറ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് തന്നെ വെച്ചിരുന്നെ എന്റെ കൂടെ എനിക്ക് രണ്ട് കുഞ്ഞ് അലോവേറ ബേബീസിനെ കൊണ്ട് തന്നു ഇതായിരുന്നു അത് ഈ രണ്ട് കുഞ്ഞ് അലോവേറ ബേബീസിനെ എനിക്ക് 50 days കഴിഞ്ഞിട്ട് ഈ അമ്മ അലോവേറ തന്നതാണ് ഐ വാസ് വെരി ഹാപ്പി അങ്ങനെയാണ് എനിക്ക് ഈ പറയുന്ന ഒരു ഗാർഡനിങ്ങിനോട് ഇത്രയൊക്കെ ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങി എന്നുവെച്ചാൽ തിരിച്ചു വന്നപ്പോ ഭയങ്കര ഹാപ്പിയായി ഞാൻ ഇത് കണ്ടപ്പോഴേക്കും അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഈ സ്നേക് പ്ലാന്റും അലോവേറയ്ക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ദേ ആർ സക്യുലൻസ് സക്യുലൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ലീവ്സിൽ തന്നെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പൊ ഒത്തിരി നാള് വെള്ളം കൊടുത്തില്ലെങ്കിലും ദ ക്യാൻ സർവൈവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50 days വെള്ളം കിട്ടാണ്ട് സർവൈവ് ചെയ്തതാണ് ഈ അലോവേറ അപ്പോ നിങ്ങൾ കണ്ണും കൂട്ടിയാലും ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിലും പിന്നെ വേറൊരു കാര്യമുള്ളത് ഞാൻ വെള്ളം ഒഴിക്കുന്ന ദിവസം ഞാൻ ഈ പ്ലാന്റ്സ് എല്ലാം പുറത്ത് കൊണ്ടുപോയി വെള്ളം ഒഴിച്ചിട്ട് സൺലൈറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ദിവസം പുറത്ത് വയ്ക്കാറുണ്ട് എന്നിട്ട് അതിനകത്ത് കൊണ്ടുവരാറുള്ളൂ സ്നേക് പ്ലാന്റ്സിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ എയറിലെ ടോക്സിൻസും എസ്പെഷ്യലി കാർബൺ മോണോക്സൈഡ് അബ്സോർബ് ചെയ്തെടുക്കുന്നതാണ് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് എയർ പ്യൂരിഫയർ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ബെഡ്റൂംസിലൊക്കെ വയ്ക്കാവുന്നതാണ് പിന്നെ സ്നേക് പ്ലാന്റ്സിന്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് മദർ ഇൻ ലോ സ്റ്റാൻഡ് മിക്കവാറും അമ്മായിമ്മമാരൊക്കെ വന്നിട്ട് എൻ്റെ വീഡിയോയിൽ കയറി ഡിസ്ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുമായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞതല്ല ഗൂഗിളിലുള്ളതാണ് യു ക്യാൻ ഗൂഗിൾ ഇറ്റ് എനിവേ കമ്മിങ് ടു അലോവേറ അലോവേറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണു ഞാൻ പറഞ്ഞിട്ട് വേണ്ട അറിയാൻ എല്ലാവർക്കും അലോവേറയുടെ അല്ലെങ്കിൽ കറ്റാർ വാഴയുടെ ഗുണങ്ങൾ അറിയാവുന്നതാണ് ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ഫോർ യുവർ സ്കിൻ ആൻഡ് ഇറ്റ്സ് ഓൾസോ ഗുഡ് ഫോർ യുവർ ഹെയർ നിങ്ങൾ എൻ്റെ അലോവേറ വന്ന് നോക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു ലീഫ് ഉണ്ടാവില്ല ഞാനത് മിക്ക ദിവസവും ഞാനത് എടുക്കാറുണ്ട് എൻ്റെ ഫേസിലിടാനും എൻ്റെ ഹെയറിലിടാനും ഒക്കെ അലോവേറയിൽ ധാരാളം വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണെന്ന് പറയുന്നത് ആക്നെ മാർക്സും ആക്നെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അലോവേറ ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ച് അലോവേറ എടുത്തിട്ട് അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 20 minutes കഴിഞ്ഞിട്ട് വാഷ് ഓഫ് ചെയ്താൽ മതി നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും എത്രയും നല്ലത് എനിക്ക് മടിയോടെ എല്ലാ ദിവസവും ചെയ്യാറില്ല പക്ഷെ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് അതിൻ്റെ റിസൾട്ട് എനിക്ക് അപ്പം തന്നെ അറിയാൻ പറ്റാറുണ്ട് പിന്നെ ഹെയറിനും ഒരു കൂളിംഗ് ഇഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത് പിന്നെ അതും നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യാനും നല്ലതാണ് ഹെയർ മോയ്സ്ചറൈസ് ചെയ്യാനും നല്ലതാണ് സോ പ്ലീസ് ഗിവ് ഇറ്റ് എ ട്രൈ
നിങ്ങളിപ്പോ കണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മണൽ പ്ലാന്റ്. അപ്പൊ അതിനെന്ത് പറ്റിയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 50 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും അത് കംപ്ലീറ്റ്ലി കരിഞ്ഞുപോയി. ഒരു രീതിയിലും അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് ഡെഡ് ആയിരുന്നു. അപ്പോ നമുക്ക് എന്താ ചെയ്യാം, മണി പ്ലാന്റ് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, അത് വെള്ളത്തിലിട്ടാണ് വളർത്തുന്നതെങ്കിൽ കുറച്ച് നാളും കൂടെ, കുറച്ച് നാളല്ല കുറച്ചധികം നാള് ലാസ്റ്റ് ചെയ്യും. നമ്മളിപ്പോ കുറച്ച് നാൾ ഇവിടെ ഇല്ലെങ്കിൽ, നമ്മൾ ട്രിപ്പ് പോകണമെങ്കിലൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും മണി പ്ലാന്റ് വലിയ കുഴപ്പമൊന്നുമില്ല, അത് ബിക്കോസ് അത് വെള്ളത്തിലാണല്ലോ, കുഴപ്പമുണ്ടാവില്ല. പക്ഷേ മണ്ണിലാണെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ചെടിച്ചട്ടികളെ പറ്റി പറയാം. ആ ചെടിച്ചട്ടി ഞാൻ എന്താ ചെയ്തത്, അപ്പൊ ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ ഇതുപോലെ നേരത്തെ ട്രിപ്സ് ഒക്കെ പോകുമ്പോഴത്തേക്കിനും വീട്ടിലുള്ള ചെടികളെല്ലാം ആരും നോക്കാനില്ലാതെ അങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ട്. സെൽഫ് വാട്ടറിങ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അതൊന്നും ഏറ്റില്ല. തിരിച്ചു വന്നപ്പോഴത്തേക്കിനും കംപ്ലീറ്റ്ലി കരിഞ്ഞുപോയി. അങ്ങനെ ഞാൻ ഈ പറയുന്ന ചെടിച്ചട്ടികളെല്ലാം എൻ്റെ വീട്ടിലെ വേറൊരു ബാൽക്കണിയുടെ ഒരു കോർണറിൽ കൊണ്ടുപോയി കളയാന്നുള്ള രീതിയിൽ തന്നെ ഇട്ടിരുന്നതാണ്. പക്ഷെ ഞാൻ ഈ പറയുന്ന ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ വിചാരിച്ചത് നമുക്ക് എന്തായാലും പോയി ചെടിച്ചട്ടി വാങ്ങാന്നുള്ള ആ ഒരു ഓപ്ഷൻ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ ഉള്ളത് തന്നെ എങ്ങനെയെങ്കിലും ബെറ്റർ ആക്കി എടുക്കാം എന്നുള്ള ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടാണ് ഇതെല്ലാം ഒന്നും കൂടെ വാഷ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അക്രിലിക് പെയിന്റ് വെച്ചിട്ട് പെയിന്റ് ചെയ്ത് എടുത്തേ. ഇതെല്ലാം ഞാൻ ഏകദേശം ഉപേക്ഷിച്ച ചെടിച്ചട്ടികളായിരുന്നു. പക്ഷേ കൊറോണ ആയതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങാൻ പുറത്തു പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് ഉള്ളതെല്ലാം റീസ്റ്റോർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം പെയിൻറ് ചെയ്തെടുത്തത്. പെയിൻറ്റിംഗ് ഒന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഏകദേശം ഓക്കെ ആയി വന്നതാണ്. പിന്നെ നിങ്ങൾ പെയിൻറ് ചെയ്യുന്ന സമയത്ത് അക്രിലിക് പെയിൻറ്റിൽ വെച്ചിട്ട് മാത്രം ഉപയോഗിക്കാൻ നോക്കുക. കാരണം ഞാൻ വെള്ളം ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. വെള്ളം ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്കത് മനസ്സിലായത്. നിങ്ങളപ്പോൾ ചെയ്യുമ്പോൾ പെയിൻറ് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ചെടിച്ചട്ടിയെല്ലാം പെയിൻറ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാവും കേട്ടോ. ആദ്യത്തെ ഒരു കോട്ട് അടിച്ച് ഡ്രൈ ചെയ്യാൻ വെച്ച് അത് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഒരു കോട്ട് കൂടി അടിച്ചായിരുന്നു. വിചാരിക്കുന്നു ഇഷ്ടമായിട്ടാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തേക്കണേ. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.